ഒക്ടോബർ 5 ഭാരതസഭയ്ക്കും സീറോ മലബാർ സഭയ്ക്കും പ്രത്യേകിച്ച് എസ് ടി സന്യാസ സമൂഹത്തിനും അഗതി മക്കൾക്കും ഏറെ അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു ദിനം. എസ് ടിയുടെ സ്ഥാപക പിതാവായ ധന്യൻ വർഗീസ് പയ്യപ്പള്ളിയച്ചന്റെ 91-ാം ചരമ വാർഷികം ആചരിക്കുമ്പോൾ എസ് ഡി മക്കൾക്ക് ഒത്തിരിയേറെ ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ട്. വർഗീസ് പയ്യപ്പള്ളിയച്ചന്റെ 22 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അഗതി മക്കളുടെ ആവശ്യങ്ങളോടുള്ള ശ്രദ്ധയും പരിഗണനയും അതിനുവേണ്ടി തന്നെ തന്നെ വ്യയം ചെയ്യാനുള്ള ആ ഒരു ദൃഢമായ മനസ്സും ആണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് എന്ന് പറയാനാകും. അതിനുള്ള ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് എസ് ടി സന്യാസ സമൂഹത്തിന്റെ സ്ഥാപനം. 1927 കിഴക്കമ്പലം പ്രദേശത്ത് നിന്ന് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുവാനുള്ള ആഗ്രഹവുമായി കടന്നുവന്ന 5 സ്ത്രീകളെ സ്വീകരിച്ച് അഭിപന്യ കണ്ടത്തിൽ പിതാവിന്റെ ആശീർവാദത്തോടെ ചുണങ്ങമേലിയിൽ താൻ വാങ്ങിയിരുന്ന കുറുക്കൻകുന്ന് എന്ന സ്ഥലത്ത് അവിടെയുണ്ടായിരുന്ന ഒരു കാവൽപ്പുരയിൽ എസ് ഡിയുടെ ആദ്യത്തെ ഭവനം ആരംഭിച്ചു എന്നുള്ളത് ദൈവത്തിന്റെ ഒരു വലിയ ഇടപെടലായിട്ട് കാണാം. ആരാരും നോക്കാനില്ലാതെ ഒരു വീട്ടിൽ അനാഥനായി കിടന്നിരുന്ന ഒരു സഹോദരനെ ഈ ഭവനത്തിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള 4 മുറികളിലൊന്ന് അദ്ദേഹത്തിനായിട്ട് നൽകുകയും അവിടെ എസ് ഡിയുടെ ആദ്യത്തെ അഗതി ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തത് ഏറെ നന്ദിയോടെ ഓർക്കുകയാണ്. ഒരിക്കൽ മലമൂത്ര വിസർജ്യത്തിൽ കിടന്ന ഒരു രോഗിയെ ശുശ്രൂഷിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ വിഷമിച്ച് മാറി നിന്ന സിസ്റ്ററിനോട് വെല്ലിച്ചൻ ചോദിച്ചു, സിസ്റ്റർ കൊച്ചുത്രേസ്യ, ആരാണ് ഈ കിടക്കുന്നത്? തുടർന്ന് വെല്ലിച്ചൻ തന്നെ ആ രോഗിയെ ഏറെ സ്നേഹത്തോടെ തന്റെ ലോഹയുടെ കൈ ചുരുട്ടി വെച്ച് ശുശ്രൂഷിക്കുന്നത് കണ്ടപ്പോൾ സിസ്റ്റർ കൊച്ചുത്രേസ്യയ്ക്കും ആ വ്യക്തിയിലുള്ള ആ രോഗിയിലുള്ള ദൈവിക സാന്നിധ്യത്തെ അനുഭവിക്കാൻ സാധിച്ചു. തന്നെ ശുശ്രൂഷിക്കുന്നത് ദൈവകരങ്ങളാണെന്ന് ആ രോഗിക്കും അനുഭവപ്പെട്ടു. മക്കളെ, നിങ്ങളുടെ ഭക്തി പാവങ്ങളോടുള്ള ഭക്തിയായിരിക്കണം. അഗതി സേവനം നിങ്ങൾക്ക് നിരന്തര ദൈവാനുഭവമായിരിക്കണമെന്ന് വല്യച്ചൻ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. പയ്യപ്പള്ളിയച്ചനെ ഞങ്ങൾ വിളിച്ചിരുന്നത് വല്യച്ചൻ എന്നാണ്. വല്യച്ചന്റെ പ്രത്യേക ശ്രദ്ധയും കരുണയും കരുതലും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മൂലധനമൊന്നുമില്ലാതെ അഗതി മക്കളെ സ്വീകരിക്കുകയും ആ ശുശ്രൂഷ തുടരുകയും ചെയ്തപ്പോൾ അവർക്കു വേണ്ടി ആലുവ ചന്തയിലും സമീപ പ്രദേശങ്ങളിലും ഭിക്ഷയാചിക്കാനും കഠിനാധ്വാനം ചെയ്യുവാനും വല്യച്ചൻ തന്നെ ആദ്യ സഹോദരിമാരെ പഠിപ്പിക്കുകയായിരുന്നു. ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങളോടും നാനാജാതി മതസ്ഥരായ ജനങ്ങളുടെ പങ്കാളിത്തത്തോടും കൂടി വല്യച്ചൻ അന്ന് ആരംഭിച്ച ആ പ്രവർത്തനം ഒരുപക്ഷെ കേരളത്തിലെ തന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ തദ്ദേശീയ സംഘടിത പ്രവർത്തനമായിരുന്നു എന്ന് പറയാൻ സാധിക്കും. സന്യാസ സമൂഹം സ്ഥാപിച്ച് 2 വർഷത്തിനുള്ളിൽ പയ്യപ്പള്ളിയച്ചൻ ടൈഫോയിഡ് പിടിപെട്ട് മരിക്കാനിടയായത് എസ് ഡി എ സംബന്ധിച്ചിടത്തോളം ഏറെ അനാഥത്വത്തിന്റെ അനുഭവമായിരുന്നു. എങ്കിലും തികഞ്ഞ പ്രശാന്തതയോടെ തന്റെ സ്വപ്നങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് മരണത്തെ അഭിമുഖീകരിച്ച വല്യച്ചൻ നമുക്കൊരു മാതൃകയാണ്. എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വെച്ചായിരുന്നു വല്യച്ചന്റെ മരണം സംഭവിച്ചത്. മരണത്തോടടുത്ത നിമിഷങ്ങളിൽ തന്റെ കട്ടിലിനടുത്ത് കിടന്ന ഒരു സഹോദരൻ ഏറെ വിഷമത്തോടെ മരണവുമായി മല്ലിട്ട് കിടക്കുന്നത് കണ്ടപ്പോൾ വല്യച്ചൻ അദ്ദേഹത്തിന്റെ കട്ടിൽ തന്റെ കട്ടിലിനോട് ചേർത്തിടാൻ ആവശ്യപ്പെടുകയും തന്റെ വിറയാർന്ന കരങ്ങൾ അദ്ദേഹത്തിന്റെ ശിരസിൽ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് യാത്രയാക്കുകയും ചെയ്ത രംഗം. അധികം താമസിയാതെ വല്യച്ചനും മരണമടയുകയുണ്ടായി. രണ്ടുപേരും ഒരുമിച്ച് ദൈവസന്നിധിയിലേക്കുള്ള ആ യാത്ര, അത് ഏറെ സുന്ദരമായിരുന്നു. അതെ, നമ്മുടെ ഏതൊരു ശുശ്രൂഷയും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കണമെന്ന് വല്യച്ചൻ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. ഇന്നും സ്വർഗത്തിലിരുന്ന് വല്യച്ചൻ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാസ്തവത്തിൽ എസ് ഡിയിലെ ആദ്യത്തെ 10 സഹോദരിമാർ മാത്രമാണ് വല്യച്ചനെ നേരിൽ കണ്ടിട്ടുള്ളതും അദ്ദേഹത്തിൽ നിന്ന് ആത്മീയ ശിക്ഷണം നേടിയിട്ടുള്ളതും. അവർക്കു പോലും
ഈ അന്ത്യനിമിഷങ്ങളിൽ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അവിടെ പോകുവാനോ വെള്ളിച്ചിൻ്റെ മൃതശരീരം കാണുവാനോ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനോ സാധിച്ചിട്ടില്ല. അന്ന് വാഹന സൗകര്യങ്ങളില്ലാതിരുന്നതുകൊണ്ടും ഫോൺ സൗകര്യങ്ങളുമൊന്നും ഇല്ലാതിരുന്നതുകൊണ്ടുമാണ് അത്തരം ഒരനുഭവത്തിലൂടെ കടന്നു പോകാനായിട്ട് ഇടയായത്. അതെ, അഗതിത്വ അനുഭവം അത് ഒരാനന്ദമാണെന്ന് ദൈവം വെള്ളിച്ചനിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. അഗതി ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്ന അഗതിത്വ അനുഭവങ്ങൾ ദൈവത്തിൻ്റെ വലിയ സംരക്ഷണയിലേക്ക് ഞങ്ങളെ തന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു വലിയ വഴിയാണെന്ന് ഞങ്ങൾ പഠിക്കുകയാണ്. ഇന്ന് വെള്ളിച്ചൻ്റെ സ്വർഗത്തിലെ 92 ജന്മദിനം ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട വെള്ളിച്ചന് എസ് ടി മക്കളുടെ ഓരോരുത്തരുടെയും സ്നേഹ പ്രണാമം അർപ്പിക്കുകയാണ്. ഈ പുണ്യദിനത്തിൽ വെള്ളിച്ചനിൽ വിളങ്ങിയിരുന്ന സുഹൃതങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും വളരുവാനും നന്മയുടെ സാന്നിധ്യങ്ങളാകുവാനും നമുക്ക് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം.
സ്നേഹം ലോകത്തിനേകുവാൻ ദൈവം കൊളുത്തിയ ദീപം. കരുണാർദ്ര സ്നേഹം ലോകത്തിനേ